ഞാനൊക്കെ സബീബാന്റെ വീഡിയോക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പണ്ടാറഞ്ഞൊരു മാസം കഴിഞ്ഞിട്ടുള്ളൂ നിങ്ങളെ ബർത്ത്ഡേന്റെ വീഡിയോ ഇടുക. എന്താ ഓള് ഇടാത്തതാവോ? വീഡിയോ കേട്ടോ, വീഡിയോ ഒന്ന് എടുത്തു സ്ക്രീൻഷോട്ട്. ഹായ്, നമസ്കാരം, ഞാൻ ഷബീബ മുനീർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ ദിവസമാണ് കേട്ടോ ഉമ്മാൻ്റെ ബർത്ത്ഡേ ദിവസം 20-ാം തീയതി. അപ്പോൾ അന്ന് ഞങ്ങൾക്കൊരു കല്യാണം ഉണ്ട്. ഞാൻ എൻ്റെ സ്വന്തം വീട്ടിൽ നിന്നാണ് പോണത്, പക്ഷേ കല്യാണം മുൻകാക്കുൻ്റെ വീട്ടിലത്തെ കുടുംബമാണ്, എൻ്റെ അമ്മൂഷങ്ങാക്കാൻ്റെ കുടുംബമാണ് കേട്ടോ. അപ്പോൾ ഞാനും സോനും മുൻകാക്കും കൂടെയാണ് പോണത്. ബൈക്കിലെല്ലാവരും കൂടെ കൊള്ളൂല്ല, പൊന്നു പോന്നിട്ടില്ല കേട്ടോ. മയ്യത്തുംകരയിൽ, ചെപ്പളശ്ശേരി മയ്യത്തുംകര CM ഓഡിറ്റോറിയം ഉണ്ടല്ലോ, അവിടെ വെച്ചിട്ടായിരുന്നു കല്യാണം. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. പിന്നെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ബീഫ് ബിരിയാണിയൊക്കെ ആയിരുന്നു. പിന്നെ മുൻകാക്കും ഈ ഒരു കല്യാണത്തിന് കൂടാനായിട്ട് ഇതിനായിട്ട് ലീവ് എടുത്ത് വന്നതായിരുന്നു കേട്ടോ. എന്തായാലും അതിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ബർത്ത്ഡേ ദിവസം അതിൽ പെട്ടുപോയതാണ്. ആദ്യം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഞാൻ അങ്ങനെ ബർത്ത്ഡേ പരിപാടി ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം, ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ട് അല്ലെങ്കിൽ കേക്ക് സ്റ്റുഡിയോയിൽ വെച്ച് കേക്ക് കട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ എന്നെ അതിന് വിളിക്കരുത് കേട്ടോ, എനിക്കത് ഇഷ്ടമല്ല, താല്പര്യമല്ല, എനിക്ക് മടിയാണ്, എന്നെ അതിന് നിർബന്ധിക്കുകയെ ചെയ്യരുത്, ഞാൻ വരൂല, ഇനി വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു വെക്കാണ്, എനിക്ക് നിൽക്കരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. പിന്നെ അതിലടക്കം ഞങ്ങൾ പെണ്ണിൻ്റെ ചെക്കൻ്റെയും കൂടെ സ്റ്റേജിൽ കയറി ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടോ. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം അവിടെ പെട്ടുപോയി തന്നെ പറയുക. പിന്നെ അവിടെ ഉണ്ടായിട്ട് എൻ്റെ കൂടെ പോന്നിട്ട് പിന്നെ അങ്ങനെ കയറാതിരിക്കാമെന്ന് വിചാരിച്ച് കയറിയതാണ്. അതിലടക്ക് ഞങ്ങൾ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ റെസ്റ്റ് ചെയ്തു. അപ്പം മുൻകാക്കൂന് ഇഷ്ടപ്പെട്ട അടുത്താണെന്നുണ്ടെങ്കിൽ, അതായത് മുൻകാക്കൂൻ്റെ ഇഷ്ടത്തിനായിട്ട് അങ്ങനെ പോകുന്ന ഭാഗത്താണെങ്കിൽ അവിടെ കുറേ നേരം നിൽക്കും, യാതൊരു പ്രശ്നമില്ല കേട്ടോ. നമ്മളെ നിർബന്ധത്തിന് നിർബന്ധിച്ച് കൊണ്ടുപോയാൽ പിന്നെ അവിടെ മൈൻഡാക്കിയേ ഇല്ല. അങ്ങനെ ഞങ്ങൾ പോരാൻ വേണ്ടി ഇറങ്ങിയിരുന്നപ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാരെ തോന്നുന്നു വന്നിട്ടുണ്ട്. പിന്നെ സത്യം പറഞ്ഞാൽ എനിക്കത് ചെക്കനെ പെണ്ണ ഞങ്ങളുടെ കുടുംബം എന്ന് അറിഞ്ഞിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ മുൻകാക്കുകൊണ്ട് അല്ല, സത്യത്തിൽ പെണ്ണ ചെക്കനെ നമ്മളുടെ കുടുംബം എന്ന് വെച്ചപ്പോൾ, മനുഷ്യന്മാർ കേൾക്കും, നമ്മൾ പറയാത്ത കല്യാണത്തിന് വന്നിക്കാൻ വിചാരിക്കും എന്ന് പറഞ്ഞാൽ പിന്നെ വേഗം വിളിച്ച് കൊടുന്ന് പോന്നു കേട്ടോ, അല്ലെങ്കിൽ ഞാൻ അവിടെ നാട്ടിക്കുന്നു വിചാരിച്ചിട്ടായിരിക്കും. അങ്ങനെ താ പോലും ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അങ്ങനെ സോനുവിനെ അളാപ്പാൻ്റെ വണ്ടിയിൽ പറഞ്ഞയച്ചു. പിന്നെ താ ഞാൻ വണ്ടി വന്ന് ആകെ നനഞ്ഞ് എൻ്റെ പൗഡറും കൺമഷൊക്കെ അളകി ഞാൻ ഫോണിൽ നോക്കിയിട്ട് അതൊക്കെ ശരിയൊക്കെ മുൻകാക്കും കാണാണ്ട് ഓരോ കോപ്രായങ്ങൾ കാട്ടുന്നുണ്ട് കേട്ടോ. മുൻകാക്കും കണ്ട ചൂടാവും. പിന്നെ തയ്യലടക്ക് എനിക്കൊരു കോട്ട് വാങ്ങി തന്നിട്ടുണ്ടായിരുന്നു തൽക്കാലത്തിന്, നല്ല നനഞ്ഞിരുന്നു. എനിക്കാണെങ്കിൽ ആ കോട്ട് ഭയങ്കര ദേഷ്യമാണ്, ഒരു ഹെൽമെറ്റ് പോലും ഞാൻ വണ്ടിമ പോകുമ്പോൾ ഇടൂല കേട്ടോ. അല്ലെങ്കിൽ മുൻകാക്ക് വേഗം പോയിട്ട് വണ്ടിമ കയറണം, അല്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞും കൊണ്ടിരിക്കട്ടോ. അതുകൊണ്ടാണ് അപ്പം സത്യം പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കിച്ചിരിക്കാൻ എനിക്ക് മനസ്സിൽ നല്ല നല്ല സങ്കടം ഉണ്ടാകെ നനഞ്ഞപ്പോൾ കേട്ടോ, കരയാനൊക്കെ തോന്നുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഭയങ്കര സന്തോഷത്തിൽ പോവുമല്ലേ, ഇനിയിപ്പോൾ അവിടെ ഒരു ഇത് വേണ്ട വിചാരിച്ചിട്ട് ഞാൻ ഉണ്ടാക്കിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെ ഇതാ വീട്ടിൽക്കന്നെ തിരിച്ചെത്തിയപ്പോൾ ഈ ഗിഫ്റ്റ് അവിടെ വെച്ചിക്കല്ലായിരുന്നു പോകുമ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചിട്ടും, മഴ ചാലും പോരാ അന്നത്തെ ദിവസം എന്തോരം മഴയെന്നാണ് പറയേണ്ടത്. അങ്ങനെ വീട്ടിൽ വന്ന് ഒന്നും കൂടെ സെറ്റായി. പിന്നെ അതാ ഗിഫ്റ്റൊക്കെ എടുത്ത് പോവുകയാണ്. അപ്പം ഇനി നേരെ പെരിന്തൽമണ്ണേക്കാട്ട് പോണത്. അപ്പോൾ ഉമ്മയും സാലിഹയും എൻ്റെ പൊന്നും ഓര് മൂന്നാളും ഡോക്ടറെടുത്തേക്ക് വയ്ക്കുകയാണ്, സാലിയാക്ക് ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പൊന്നൂനെയും കൊണ്ടുപോയിക്കാം. അപ്പോൾ ഉമ്മ ചോദിക്കുന്നുണ്ട്, ഇവിടെ അമ്മായിരോടെ നിന്നോ, അല്ലെങ്കിൽ ചെങ്ങോട്ടും പോരൂല, അപ്പോൾ എന്താണിപ്പോൾ ഇങ്ങനെ പോരണമെന്ന് നിർബന്ധം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് ഇത്ര കുട്ടീനോട്. പക്ഷെ ഇതൊന്നും ഉമ്മാക്ക് ഞങ്ങൾ പ്ലാൻ ചെയ്തതൊന്നും ഉമ്മാക്ക് അറിയില്ലല്ലോ. അതിലിടക്ക് ഇതാ ഞാൻ ആലമ്പങ്ങാടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അതായത് സോനുവിന് അവിടെ നിന്ന് എടുക്കും വേണം, പിന്നെ പൊന്നൂന് നിർബന്ധം ഉമ്മാക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ ഒരു ഷോള് വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതും വാങ്ങാൻ വേണ്ടി അങ്ങനെ ആലമ്പങ്ങാട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മഴ ഒന്ന് തുറന്നപ്പോൾ പിന്നെ ഞങ്ങൾ ബൈക്കിൽ തന്നെ പോയിട്ടോ. പെരിന്തൽമണ്ണ എത്തിയതാ കേക്ക് സ്റ്റുഡിയോൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. അപ്പം മുൻകാക്കും സോനും എല്ലാം അങ്ങോട്ട് മുന്നിലേക്ക് പോയിട്ടോ. ഒരു ഉമ്മ അവിടെ പുറത്ത് തന്നെ നിൽക്കുന്നുണ്ട്, ഉമ്മ കാണാനും പറ്റില്ലല്ലോ. അപ്പോൾ ഗിഫ്റ്റ് ഒക്കെ ഓരോ കയ്യിൽ കൊടുത്തിട്ട് ഞാനിങ്ങനെ ചെല്ലായിരുന്നു. അപ്പോൾ ഉമ്മാൻ്റെ അടുത്ത് സാലിഹ പറഞ്ഞിട്ടുള്ളത് സബിതാത്ത അങ്ങോട്ട് പെരിന്തൽമണ്ണേക്ക് വരുന്നുണ്ട്, അപ്പോൾ പിന്നെ ഏതായാലും ഇങ്ങോട്ട് കേക്ക് വാങ്ങാനും ഇങ്ങോട്ട് വരാൻ പറഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ കേക്ക് സ്റ്റുഡിയോ ഒന്ന് കേക്ക് വാങ്ങാൻ പോവുകയാണെന്നാണ് ഉമ്മാനോട് പറഞ്ഞിട്ടുള്ളത്. അവിടെ വെച്ച് കേക്ക് കട്ട് ചെയ്യേണ്ട വിവരം ഒന്നും ഉമ്മാക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ ഉമ്മാനോട് ഞങ്ങൾ പണ്ട് ഞങ്ങളവിടുത്തെ ഒരാളുണ്ടായിരുന്നു കേട്ടോ, എപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ ടൈൻ്റെ ആപ്പിളിന് പൈസ വേണമെന്ന് പറഞ്ഞിട്ട് ഉമ്മാൻ്റെ ഇത് ഇങ്ങനെ വാങ്ങുത്തരുന്ന മാതിരി ഞങ്ങൾ ഉമ്മാനോട് പറഞ്ഞു, ഉമ്മേച്ചി എന്തിനപ്പം അവിടെ പോയിട്ടൊക്കെ കേക്ക് വാങ്ങണത്, ഇതെവിടെ ഒന്നും കിട്ടാനിട്ടോ. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, നിങ്ങളീ പറയുന്ന പോലെയല്ല ടെൻഡർ കോക്കനട്ടാണ് വാങ്ങണത്, അത് ഇവിടെ ഒന്നും കിട്ടൂല. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേന് അത് അലിയൂലെന്ന് ചോദിച്ചപ്പോൾ, അതൊക്കെ ഒരു ഐസും കട്ടൊക്കെ വെച്ച് അടിപൊളിയാക്കി സെറ്റപ്പിലാണ് തരും, നിങ്ങൾ കരുതിയ പോലത്തെ 500-ൻ്റെയും 1000-ൻ്റെയും കേക്കും നല്ലത്. അങ്ങനെ അതാ ഞാനെത്തിയപ്പോൾ ഞങ്ങൾ ഒക്കെ കൂടെ കൂടി കേക്ക് വാങ്ങാൻ കേക്ക് സ്റ്റുഡിയോയിൽ എത്തിക്കണമെന്നാണ് ഉമ്മ അപ്പോൾ വിചാരിച്ചിരിക്കുന്നത്. കേക്ക് വാങ്ങി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. വീട്ടിൽ വെച്ചിട്ടാണ് ഫുഡൊക്കെ ഓർഡർ ചെയ്ത് അവിടേക്കാണ് എല്ലാവരും വരുന്നതെന്നാണ് ഉമ്മാൻ്റെ വിചാരം. അതായത്
ഉമ്മ അല്ലെങ്കിലേ പറഞ്ഞിരുന്നു ഇനി അവിടെ നിന്നൊന്നും വീഡിയോ എടുക്കരുത്, ഓൾ അതൊക്കെ യൂട്യൂബിൽ ഇടട്ടെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പം മുബി താത്താനോടും അറിയാമാണ്ട് അവരോടും വരാൻ പറഞ്ഞേക്കണ്, പിന്നെ എല്ലാവരും കൂടി വീട്ടിൽ കൂടുകയാണ് എന്നൊക്കെയാണ് ഇപ്പോൾ ഉമ്മൻ്റെ വിചാരം. അപ്പോൾ ഉമ്മ കരുതുന്നത് അവൾക്ക് യൂട്യൂബിലേക്ക് വീഡിയോ ഒക്കെ ഇടേണ്ടി വരും, അപ്പോൾ അതിന് നല്ല അടിപൊളി കേക്കൊക്കെ വേണ്ടി വരും, ഇതൊക്കെയാണ് അതിനുള്ള അന്തല്ലേ ഉള്ളൂ, കേക്കിൻ്റെ പേരൊന്നും അറിയില്ലല്ലോ. അങ്ങനെ എന്താ പറയുക, സാനിയ കുറച്ചൊന്ന് ഇടങ്ങറിയിക്കണിട്ടോ, ഉമ്മാനതൊക്കെ പറഞ്ഞ് സംശയം തോന്നാൻ പറ്റില്ലല്ലോ. കാരണം അവിടെ നിന്ന് പിടിച്ച് നിർത്താം, ഓൾ ആദ്യം എൻ്റെ അടുത്ത് അങ്ങോട്ട് എത്താൻ പറഞ്ഞേ, നിങ്ങൾ കേക്കൊക്കെ വാങ്ങി റെഡി ആയി നിൽക്കി ഞങ്ങളാണ് കയറി വരാം, പക്ഷേ എനിക്കപ്പത്തിന് എത്താൻ പറ്റിയില്ല മഴ കാരണം ബൈക്കിൽ പോകാൻ പറ്റാത്തോട്ടേയും. അതിലിടക്ക് ഉമ്മ എന്നോട് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട് ആ കുട്ടികൾ അവിടെ വന്നിട്ടുണ്ടാകും, അതിൻ്റെക്ക് ചായക്ക് കടിക്ക് വാങ്ങേണ്ട സാലിയാണ്ട് പറഞ്ഞിട്ട് നമുക്ക് സമൂസ വാങ്ങി പോവാം, പാലും പാർലെന്ന് വാങ്ങി പോകാം എന്നൊക്കെ പറയുന്നുണ്ട് ഇത്ര അതിൻ്റെ അടിയിൽ കൂടെ. ആ അവളെ അതിനൊക്കെ സമ്മതിച്ചു. അങ്ങനെ തന്നെ ഞങ്ങൾ രണ്ടുപേരും കേക്ക് വാങ്ങി കുടിക്ക് പോകാനുള്ള ആ ഒരു തയ്യാറെടുപ്പിലാണ് നിൽക്കുന്നതെന്നാണ് ഇപ്പം ഇമ്മാൻ്റെ വിചാരം. ഇനി ബാക്കി ഭാഗം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കും, ഒക്കെ കൂടെ ആകുമ്പോഴത്തേക്ക് ഒരുപാട് ലെങ്ത് ആകും കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായിട്ട് അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ അടുത്തൊരു ഭാഗത്താണ് ഭയങ്കര കോമഡി കേട്ടോ, പിന്നെ അടുത്ത ഭാഗമായിട്ട് വീഡിയോ ആയിട്ട് വരാം, അതുവരേക്കും ബൈ.